ലോക്ക്ഡൗൺ മൂലം വയനാട്ടിൽ കോഴിത്തീറ്റയ്ക്കും കാലിത്തീറ്റയ്ക്കും ക്ഷാമം. തീറ്റ കിട്ടാതായതോടെ കോഴികൾ പരസ്പരം മുറിവേൽപ്പിക്കുന്നു. സാരമായി മുറിവേറ്റ് ചില കോഴികൾ ചാകാറായി. കോഴികൾ മാത്രമല്ല, കാലിത്തീറ്റ കിട്ടാതായതോടെ നൂറുകണക്കിന് പശുക്കളും പട്ടിണിയിലായെന്ന് ഫാം ഉടമകൾ പറയും. കോഴിയിലെ ഫാമാണ്. കോഴി തീറ്റല്ലായിട്ട് ഇന്നൊക്കെ നാലാമത്തെ ദിവസമാണ്. കോഴിക്കളൊക്കെ ഒരൊറ്റ സൈഡെടുക്കേണ്ട അടിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നാലെണ്ണം 40-50 കോഴി ചത്തിക്കുന്നു. കോഴിക്കള അവസ്ഥയാണിത്. ഒരു കോഴി രണ്ടാമത്തെ കോഴിനെ കൊത്തിയിട്ട് ആകെ മുറിയാക്കി നിൽക്കുക. അതായത് ഇപ്പം അത് ഓരോന്ന് എടുത്ത് കാണിച്ചു തരാണ്. ഇതാക്കണം ഞങ്ങൾക്ക് ഫാമിൽ കൂടെ കാണിച്ചു തരാം. ഇതാ ഇതുണ്ടോ? വയനാട്ടിലെ വിവിധ കോഴി ഫാമുകളിലെ കാഴ്ചകളാണിത്. തീറ്റ മുടങ്ങിയിട്ട് ദിവസം നാലായി. ജീവൻ നിലനിർത്താനായി സുഗന്ധ നിറം കാണുന്നിടത്തെല്ലാം കൊത്തിപ്പറിക്കുകയാണിവ. ഗുരുതരമായി മുറിവേറ്റ് പല കോഴികളും ചാകാറായി. ഇറച്ചിക്കോഴികളെ വളർത്തിയെടുക്കുന്ന നിരവധി ഫാമുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. അപ്രതീക്ഷിതമായ ലോക്ക്ഡൌൺ പ്രഖ്യാപനവും നിരോധനാജ്ഞയും കാരണം വയനാട് നിശ്ചലമായിട്ട് ദിവസങ്ങളായി. വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് ഉടമകൾ പറയുന്നു. രണ്ട് ചറകും കൊത്തിയാണ്ട് നസി കുസിയാക്കിണ്ടോ? ഇതൊക്കെ നമ്മളെ അവസ്ഥകളാണ്. പശുക്കളുടെ പ്രധാന തീറ്റയായി ചോളപ്പുല്ലും അതിർത്തി കടന്നെത്താത്തതും മിൽമ പാൽ സംഭരണം നിർത്തിയതും ക്ഷീരമേഖലയിലുള്ളവരെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മനുഷ്യർക്ക് അവശ്യ വസ്തുക്കൾ ഉറപ്പാക്കുന്നത് പോലെ വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ട തീറ്റ അതിർത്തി കടത്തി എത്തിക്കാനുള്ള നടപടി സർക്കാർ കൈക്കൊള്ളണമെന്നാണ് ഇവരുടെ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.